താനാണ് ഇവിടെ എല്ലാമെന്ന് കാട്ടിൽ അഹങ്കരിച്ചു നടന്ന പുലിക്കറിയില്ലായിരുന്നു അവനെ വേട്ടയാടാൻ ഒരു വേടൻ വന്ന് മുന്നിൽ നിൽക്കുമെന്ന്. എല്ലാ മൃഗങ്ങളെയും വേട്ടയാടി ബോറടിച്ചിരുന്ന പുലി അടുത്തത് വേട്ടയാടാൻ ആഗ്രഹിച്ചിരുന്നതേ ഒരു വേടനെ. ഞാനാ കുറ്റക്കാട്ടിൽ അച്ഛന്റെ കാര്യം പറയുമായിരുന്നു. എന്റെ സ്വന്തം അപ്പാപ്പന്റെ മോന ഈ കുറ്റക്കാട്ടിലെ ലെസ്ലി അച്ഛൻ. ഈ ലെസ്ലിയുടെ നേരെ ഇളയവള റൂബി, റൂബി മാത്യു. അവക്കിപ്പോ ദൈവപിളി വന്നുപോലും. അവളെ മടത്തി ചേർക്കണമെന്നാ അപ്പാപ്പൻ പറയുന്നത്. മഠത്തിലേക്ക് അയച്ച പിന്നെ കെട്ടിക്കാനും സ്വർണം വാങ്ങാനും ഒന്നും കാശ് ചെലവാക്കണ്ടല്ലോ. ആ ആ വിഷയം പറയുമായിരുന്നു ഞങ്ങള്. നല്ലൊരു പെങ്കൊച്ചാട, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആടി പാടി നടന്ന കൊച്ചിനെ പിടിച്ച് കന്യാസ്ത്രീ ആക്കിയാൽ എങ്ങനെയാ? അത് അമ്മച്ചിക്ക് ഇപ്പൊ അങ്ങോട്ട് പോയി അപ്പാപ്പന്റെ മനസ്സുമായിരിക്കണോന്ന്. ആ പെണ്ണിനെ മടത്തി ചേരാൻ അമ്മച്ചി സമ്മതിക്കില്ല പോലും. അതിനും കൂടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കല്യാണം കഴിപ്പിക്കണോന്ന്. ആ ഇവിടെ നമ്മള് കിടന്ന് ചക്രശാസം വലിക്കുക. എന്റെ വീടൊന്നു വാർക്കാൻ ഇത്തിരി കാശ് ചോദിച്ചാ അപ്പ തുടങ്ങും. എന്റെ കയ്യിലൊന്നും ഇല്ല, എല്ലാം ജോക്കുട്ടനും അവറാച്ചനും മോളിക്കുട്ടിക്കും ഒക്കെ എഴുതി കൊടുത്തു. അത് ശരിയാ, ഞാനും കാശ് ചോദിച്ചാ ഉടനെ അമ്മച്ചി വിഷയം മാറ്റും. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഞാൻ വന്നപ്പോ മാറ്റിയില്ലേ? കുറ്റിയക്കാട്ടിലെ അച്ഛന്റെ വിഷയം എടുത്തിട്ടില്ലേ? അതുപോലെ എന്റെ അമ്മച്ചി, ഞാൻ ആണയിട്ട് പറയാ, ഈ അമ്പിളി പറയുന്നത് കേട്ട് അമ്മച്ചി ഏതെങ്കിലും കെണി പോയി ചാടിയാ അമ്മച്ചി രക്ഷിക്കാൻ പിന്നെ ജോക്കുട്ടം വിചാരിച്ച പോലും നടക്കുകയല്ല. അമ്പിളിയോടും കൂടെ പറയാ, നിങ്ങളുടെ സംസാരം കുറച്ചൊക്കെ ഞാനും കേട്ടു. കുഞ്ഞിനെ നോക്കുന്ന കാര്യം എന്റെ പൊന്നമ്മച്ചി ഇവളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം കുഞ്ഞുങ്ങളെ കാണാൻ പോലും പോകാൻ കൂട്ടാക്കാത്തോളാ കുഞ്ഞിനെ നോക്കുന്നത്. ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ കയറി ഇടപെട്ടോണ്ടല്ലോ. ഇടപെട്ട നീ എന്ത് ചെയ്യും? ജോക്കുട്ടനും ഞാനും അറിയാതെ എന്തോ ഇടപാടുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്ത് നീക്കമുണ്ടായാലും ഞാനതങ്ങ് പൊളിക്കും, പൊളിച്ചടുക്കും. ഞാൻ പോവാ. വളം മേടിക്കാൻ അമ്മച്ചോട് കുറച്ച് കാശ് മേടിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാ ഇവിടെ നിന്ന് രണ്ടുപേരും കൂടെ കുശൂശിക്കുന്നത് കണ്ടേ. അതെ, ഏലത്തിന് ഇപ്പൊ വളം ഇടേണ്ട സമയം. വളവും മരുന്നൊക്കെ അടിക്കണം, മഴക്കാലം വരുന്നത്. അതിനു മുമ്പ് രണ്ടും ചെയ്യണം. അമ്പിളിയെ, രഹസ്യ ഇടപാടൊന്നും വേണ്ട കേട്ടോ. എന്നാ ശരിയെന്നാ. എടി അമ്പിളി, അവൻ വല്ലതും കേട്ട് കാണുമോ? അറ്റവും മൂലം കേട്ടിട്ട് എന്ത് ചെയ്യാൻ? ഇതൊക്കെ മുരുകേശന്റെ നമ്പർ അല്ലേ അമ്മച്ചി? വളം ഇടുന്നതിന്റെയും കീടനാശിനി തളിക്കുന്നതിന്റെയും പേരിൽ കുറച്ച് കാശൊക്കെ അടിച്ചു മാറ്റാനുള്ള നമ്പറല്ലേ അമ്മച്ചി? ഇതൊന്നും മൈൻഡ് ചെയ്യണം. അയ്യോ, ഈ കീടനാശിനി അടിക്കാനുള്ള പമ്പും സ്പ്രേയും ഒക്കെ അവറാച്ചന്റെ വീട്ടിലെ കളപ്പുറയിലാണ് ഇരിക്കുന്നത്. ഇനി മുരുകേശൻ എങ്ങാനും അവിടെ കയറി ചെല്ലുവോ? അതിന് അമ്മച്ചി വളം മേടിക്കാനുള്ള കാശ് തൽക്കാലം കൊടുക്കാതിരുന്നാ പോരെ. ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാലേ മുരുകേശൻ കറങ്ങി തിരിഞ്ഞു വരും കുരുക്കൊപ്പിക്ക. എന്തായാലും നീ വന്നോക്ക. മുറ്റം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓലപ്പന്തൽ. ഇരുമ്പ് തൂണുകളും കമ്പികളും സ്ക്രൂവിട്ട് വെച്ചൊരു മേൽക്കൂരയല്ല, കീറിയ അടക്കാമരം കൊണ്ട് വേണം ഉത്തരവും കഴുക്കോലും ഒക്കെ പണിയേണ്ടത്. മുറിച്ച മുഴുവൻ അടക്കാമരത്തിന്റെ കൂറ്റൻ തൂണുകൾ, വെള്ള തുണിയും അറ്റത്ത് ചുവന്ന അലകുകളും അലങ്കാരമായിട്ട് വേണം. പന്തലിന് താഴെയും നല്ല വെള്ള തുണി കൊണ്ട് ഓലയും കഴുക്കോലുകളും ഒക്കെ മറക്കണം. ആളുകൾ കടന്നു വരുന്ന വഴിയിൽ പച്ചോല മെടഞ്ഞ് മെടഞ്ഞ് കൊരുത്തുണ്ടാക്കിയ ആർച്ച്, രണ്ടറ്റത്തും പഴുത്തു പരുവമായ രണ്ട് വാഴക്കൊലകൾ. പിന്നെ സദ്യക്ക് കാറ്ററിങ്ങും കീറ്ററിങ്ങും ഒന്നുമില്ല, എല്ലാവരും കൂടി ചേർന്നൊരുക്കുന്ന നല്ല നാടൻ സദ്യ. അടപ്രഥമൻ രണ്ടു തരം, പാൽപായസം രണ്ടു തരം. തലേന്ന് രാത്രിയിൽ എല്ലാവരും കൂടെ ചേർന്ന് തേങ്ങാമുറികൾ കൂട്ടിയിട്ടിട്ട് പങ്കുവച്ച് വാശിക്ക് ചെറുക്കും. ഈ മലക്കറി അറിയാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളുടെ ഒരു നിര, ഈ നാദസ്വരക്കാരെയൊക്കെ നേരിട്ട് വിളിച്ചു വരുത്തണം. റെക്കോർഡൊന്നും വേണ്ട. എല്ലാവരുടെയും കയ്യില് ഇറുത്തിട്ട ജമന്തിപ്പൂക്കൾ, അനുഗ്രഹം ചൊരിയാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്ന ആളുകൾ, താലി കെട്ടുന്ന സമയത്ത് പെണ്ണുങ്ങൾ മൊത്തത്തിൽ കുരവിടണം, പൂക്കളും ചൊരിയണം. ഈ രുചികരമായ സമൃദ്ധമായ സദ്യ ഉണ്ട്, നല്ല വെടിച്ചില്ല സദ്യ. ഒരു കറികൾക്കും ആരെ കൊണ്ട് മോശം പറയിപ്പിക്കരുത്. അന്നത്തെ പൂക്കൾ പറിച്ച് വർണ്ണ നൂലിക്കുരുത്ത ഹാരങ്ങൾ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുക്കനും പെണ്ണു കൈമാറും. അന്നേരം ഞാൻ എന്റെ പെങ്ങളെ എവിടെ, ഞാൻ എന്റെ പെങ്ങളുടെ കൈ സ്റ്റീഫന്റെ കയ്യിൽ ചേർത്ത് വെച്ച്, വെറ്റില ചേർത്ത് വെച്ച് എന്റെ പെങ്ങളെ ഞാൻ അങ്ങോട്ട് കൊടുക്കും. അവര് കൈ പിടിച്ച് വലം വയ്ക്കുമ്പോ ആത്മസംതൃപ്തിയോടെ നിറഞ്ഞ മനസ്സോടെ ആനന്ദ കണ്ണീരോടെ നോക്കി നിൽക്കും നീ ഞാൻ. അരേ വാ, അത് ഗംഭീരം. കല്യാണല്ല മാഷ്ടി വർണ്ണന, മാഷെ മാഷ് ചില്ലറക്കാരനല്ല, പറയാതെ വയ്യ, സൂപ്പർ. ഇതൊക്കെ ഏട്ടം കണ്ട് എന്റെ കല്യാണമാണോ? എനിക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യ.
അല്ല മാഷെ, മാഷ് കരയാണോ? ദേ ഇങ്ങോട്ട് നോക്കി, ഇതൊന്നും ഒരു ആഡംബര കല്യാണം അല്ല. 50-100 പവനും തൂക്കിയിട്ട് കൂറ്റൻ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന കല്യാണമാണ് ആഡംബര കല്യാണം. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് നടത്താം മാഷെ, ഞാനല്ലേ ഒപ്പം.